സൈറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതിൽ ഒരു വ്യത്യസ്തതയുള്ള ഒരു പച്ചടിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് പച്ചടി, ഒരു കോവയ്ക്ക വെച്ച് നല്ലൊരു തോരനും. നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നത് എന്ന് കണ്ടിട്ട് വരാം. ഇതിവിടെ കോവയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. കോവക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കോവയ്ക്ക് ഇതുപോലെ രണ്ടായിട്ട് പിളർന്നിട്ട് ചെരിച്ചിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പേരിയാക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് റൗണ്ടായിട്ടും നീളത്തിലൊക്കെ കട്ട് ചെയ്ത് എടുക്കാറുണ്ട്. അങ്ങനെയും കട്ട് ചെയ്യാം. ഓരോ നഴുകെ പിളർന്നിട്ട് ചെരിച്ച് കട്ട് ചെയ്യാം. ഇതിൽ ചിലതിങ്ങനെ പഴുത്തതുണ്ടാവും, അത് യൂസ് ചെയ്തതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, മിക്സ് ചെയ്തെടുക്കാം. കോവയ്ക്കല്ലേ നല്ലതല്ലേ. ഷുഗറുള്ളവർക്കൊക്കെ ഇത് ഈയൊരു ഉപ്പേരി കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. കോവയ്ക്ക ഉപ്പേരി എല്ലാവർക്കും കഴിക്കാം, ഷുഗറുള്ളവർക്ക് പ്രത്യേകിച്ച് ഇത് ധാരാളം കഴിക്കാം. ഭക്ഷണം ചോറൊക്കെ കുറച്ചിട്ട് നമുക്ക് വറവൊക്കെ കൂടുതൽ കഴിക്കാം. ഞാനിതുപോലെ കഴിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. ചോറ് കുറച്ചെടുത്തിട്ട് വറവൊക്കെ കൂടുതൽ കഴിക്കുന്നത്. നമുക്കിതുപോലെ എല്ലാം ബാക്കിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. കോവയ്ക്ക മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതായത് നമുക്ക് ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലുള്ള പോർഷനുള്ള കളയാണ്, വലിയും കളയാണ്. ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഗ്രീൻ ആപ്പിളിൻ്റെ കറി റെഡിയാക്കാം, പച്ചടി റെഡിയാക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം, ഒരു 2 സെക്കൻഡ് മാത്രം വേവിച്ചെടുക്കാം. അതിനൊരു പാൻ വെച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് കെട്ടിട്ടെടുക്കാം. ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം. മാസത്തിൽ ഉപ്പിട്ട് കൊടുക്കാം. മണ്ണിലിട്ട് എടുക്കുന്നില്ല, എത്ര മാത്രം ഇട്ട് എടുക്കുന്നില്ല. ഇതൊന്ന് ഒരു 2 സെക്കൻഡ് പോകട്ടെ, 2-3 സെക്കൻഡ് ഒഴിച്ചെടുക്കുന്നു. നമ്മുടെ ഗ്രീൻ ആപ്പിള് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. പച്ചടിക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 മുറി തേങ്ങകൾ എടുത്തിട്ടുണ്ട്, ചെറിയ. ഇത് മുഴുവൻ ഇടുന്നില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതിട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക് അരക്കുന്നുണ്ട് പച്ചടിക്ക്. അതാണ് ടേസ്റ്റ്. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇത് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് അരയാനാവശ്യമുള്ള വെള്ളം വെച്ച് കൊടുക്കില്ല ഇതിൽ, അതിന് പകരം തൈര് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള തൈര് വെച്ച് കൊടുക്കുക. അരയാനാവശ്യമുള്ള ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉപ്പിട്ടതാണ് വേവിക്കുന്ന സമയത്ത്. പിന്നെ ആവശ്യം തോന്നിയ അത്ര നമുക്കിടാം. ഇതരച്ചെടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത ഗ്രീൻ ആപ്പിളിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതിൽ വെള്ളേ ചേർക്കുന്നില്ല, വെറും തൈര് മാത്രം. കുറച്ച് പുളിയുള്ള തൈര് തന്നെ ആവിക്കോട്ടെ, അധികം പുളി വേണ്ട. മിക്സ് ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റി കറിയാണ്. പച്ചടി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇതറിയാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കണേ. കുറേ പേർക്ക് അറിയാവുന്നതാണ് ഗ്രീൻ ആപ്പിൾ പച്ചടി. പല ഭാഗത്തിനുണ്ട്, ടേസ്റ്റിയാണ്. റെഡി ഗ്രീൻ ആപ്പിൾ പച്ചടീനെ ഒരു വറവ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് കോവയ്ക്ക റെഡിയാക്കാം. കോവയ്ക്ക തോര റെഡിയാക്കിയിട്ട് വരാം. കോവയ്ക്ക വഴുക്ക് വരട്ടി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് അതിലേക്ക് തേങ്ങ ചെറുകിയതെടുക്കുന്നുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞ മുളക് പൊടി, ഒരു കാൽ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നീട് ജീരകം. പിന്നെ കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് പച്ചമുളക്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അരയണ്ട, ചതച്ചെടുക്കാം. ചതച്ച് കൊണ്ടുവന്ന് തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കൈ വെച്ച് നന്നായിട്ട് കുറച്ചെടുക്കാം. അവയ്ക്ക് കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇന്ന് നമുക്ക് പാകം ചെയ്യാം. കോവയ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് കടുകൊക്കെ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കൊരു വറ്റൽ മുളക് ചേർത്ത് കുറച്ച് കറി ലീസ്, ഇതെല്ലാം കുറച്ചിടത്തിൽ നേരത്തെ ഉണ്ടാക്കിയ കറിയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ പച്ചടി ഒഴിക്കുന്നുണ്ട്. പച്ചടിക്കറി ഞാൻ നമുക്ക് കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം കൂട്ടി കൊടുക്കാം. ഇതിൽ ഞാൻ വെള്ളം നയിക്കില്ല. വെള്ളം നയിക്കാതെയാണ് മനസ്സിലാക്കി കല്യാണത്തിനുള്ള തോരൻ മെഴുക്ക് വരട്ടി ഇന്നത്തെ കറി. നമ്മുടെ ഇവിടെ കണ്ണൊരു വറവ് മാറിയ മിക്സിയുടെ കാറിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വെള്ളമുണ്ട്. ഒരു പിഞ്ച് ജീ ഉലുവ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് വെച്ചേക്കാം. ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം അടുക്കളക്കി കൊടുക്കണേ. അങ്ങനെ ചെയ്തിരുന്നു ഞാൻ. അപ്പം നമ്മളെ കോവക്ക തോര റെഡിയായി. നമ്മുടെ സ്വാദിഷ്ടമായ കോവക്ക തോര റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ പച്ചടി റെഡിയായിട്ടുണ്ട്. രണ്ട് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗ്രീൻ ആപ്പിൾ ചെയ്യാത്തവർ ഗ്രീൻ ആപ്പിൾ പച്ചടി നല്ല ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. പറയാതിരിക്കാൻ വയ്യ. കോവയ്ക്ക് രണ്ട് റെസിപ്പിയും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ.
അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം. നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.